നമസ്കാരം. 2020 വിഴുങ്ങിയ കോവിഡിനെ പുതുവർഷം പിറന്നപ്പോൾ പിടിച്ചുകെട്ടാൻ കഴിയുമെന്നായിരുന്നു ലോകജനതയുടെ പ്രതീക്ഷ. ലോകത്തിന്റെ പ്രതീക്ഷകളെല്ലാം കടത്തിവെട്ടി കോവിഡ് അതിശക്തമായി രണ്ടാം വരവിനൊരുങ്ങുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളെല്ലാം വീണ്ടും കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ്. എന്നാൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ലോകോത്തര ശ്രദ്ധ നേടിയ കേരളം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ പരോക്ഷമായി കോവിഡിന് നിയന്ത്രണമുണ്ടെന്ന് പറയുമ്പോഴും പ്രത്യക്ഷത്തിൽ നിയന്ത്രണം പോയിട്ട് സോപ്പിട്ട് മാസ്കിട്ട് ഗ്യാപ്പിട്ടൊരു നടത്തം പോലും ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രം തന്നെ കോവിഡ് വ്യാപന കേന്ദ്രമായി മാറിയിരിക്കുകയാണിപ്പോൾ. പൊതുഭരണ നിയമവകുപ്പുകളിലും കോവിഡ് വ്യാപിക്കുകയാണ്. നിലവിൽ 55 പേർക്കാണ് സെക്രട്ടേറിയറ്റിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച കാന്റീൻ സഹകരണ സംഘത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പാണ് കോവിഡ് വ്യാപനം വർദ്ധിക്കാൻ ഇടയാക്കിയതെന്നാണ് ആരോപണം. 5500-ലേറെ പേരാണ് നിയന്ത്രണങ്ങൾ ലംഘിച്ച് തിക്കിത്തിരക്കി കാന്റീൻ സഹകരണ സംഘത്തിന്റെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനെത്തിയത്. ഇതിനു മുന്നോടിയായി വ്യാപക വോട്ടുപിടുത്തവും നടന്നു. ഒരുമിച്ചുകൂടിയുള്ള യോഗങ്ങളും പലവട്ടം നടന്നു. വെള്ളിയാഴ്ച വിജയാഹ്ലാദ പ്രകടനത്തിനും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചില്ല. ഒപ്പം സെക്രട്ടേറിയറ്റിൽ ഹൗസിംഗ് സഹകരണ സംഘവും അടച്ചു. പരിശോധനകൾ വർദ്ധിപ്പിക്കണമെന്നും 50% ജീവനക്കാരായി ഹാജർ ചുരുക്കണമെന്നും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സന്ദർശകർക്ക് സെക്രട്ടേറിയറ്റിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും കോവിഡ് പടരുന്നത് നിയന്ത്രിക്കാൻ ഇതുവരെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. സെക്രട്ടേറിയറ്റിൽ നിന്ന് പൊതുജനങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അകറ്റുന്നതിന്റെ ഭാഗമായി 1 മാസമായി 3 ഗേറ്റുകളും പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. കന്റോൺമെന്റ് ഗേറ്റ് വഴി മാത്രമാണ് പ്രവേശനത്തിന് അനുമതിയുള്ളത്. ഈ ഗേറ്റിനകത്ത് കടക്കണമെങ്കിൽ സെക്രട്ടേറിയറ്റിനുള്ളിൽ നിന്ന് ഗേറ്റിലേക്ക് വിളിച്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ശുപാർശ ചെയ്യുകയും വേണം. ഈ നിയന്ത്രണം കോവിഡ് പടരാതിരിക്കാനെന്നായിരുന്നു വിശദീകരണം. മന്ത്രിമാരായ തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ, MM മണി, E. P. ജയരാജൻ, ജലീൽ, V. S. സുനിൽകുമാർ എന്നിവർക്ക് കോവിഡ് ബാധിച്ചിരുന്നു. കോവിഡ് ഇന്ത്യയിലെത്തിയ കാലത്ത് അമേരിക്കയിലെ ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതാണ് കേരളത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ. എന്നാൽ ആ കരുത്തും വീര്യവും ഇന്ന് ചോർന്നു പോയിരിക്കുന്നു. പൊതുജനത്തിന് മാതൃകയാകേണ്ട ഭരണകർത്താക്കൾ തന്നെയാണ് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ച് ജനങ്ങൾക്ക് തെറ്റായ മാതൃക കാട്ടിക്കൊടുക്കുന്നത്. ഭരണപക്ഷത്തിന്റെ സാന്ത്വനം, കരസ്പർശം എന്ന അദാലത്തിന്റെയും ഇടതുപക്ഷത്തിന്റെ ഐശ്വര്യ കേരള യാത്രയുടെയും കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ച് നടത്തിയ പരിപാടികൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ പരിപാടികളിലൂടെയുണ്ടായ കോവിഡ് വ്യാപനത്തിന്റെ തോത് വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നതേയുള്ളൂ. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.